ഇനി ചില ചരിത്ര വിശേഷങ്ങളിലേക്കാണ്. സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പാർട്ടി അച്ചടക്കത്തിന്റെ സീമകൾ ലംഘിച്ച് മുന്നേറുകയാണല്ലോ. സംസ്ഥാന കോൺഗ്രസിൽ കാര്യങ്ങൾ അച്ചടക്ക ലംഘനങ്ങൾ തുടർക്കരയാകുമ്പോൾ കൊല്ലത്തെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് കെ പി സി സിയുടെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒട്ടേറെ അപൂർവ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ആ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ വീണ്ടും കണ്ടു. ദീർഘകാലം കേരള രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന വ്യക്തികളൊരാളുടെ വീടാണിത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വീട്ടുമുറ്റത്ത് ആളാരവങ്ങളില്ലെങ്കിലും ഈ ഗേറ്റിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വി ആർ സെടുത്ത ആ മനുഷ്യൻ സജീവമായിട്ട് ചുറ്റുമുള്ള രാഷ്ട്രീയമൊക്കെ നിരീക്ഷിച്ച് കഴിയുന്നുണ്ട്. മറ്റാരുമല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റായിരുന്ന, 25 ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചുമതല വരവഹിച്ച കൊല്ലത്തുകാരുടെ പത്മരാജൻ വക്കീലെന്ന സി വി പത്മരാജൻ. കണ്ടാരൻ സാറ് പിന്നെ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ പോകുമ്പോൾ ഞാനന്ന് മന്ത്രിയാണ്. പിന്നെ ഇവിടെ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരാണ് ചാർജ് വഹിക്കുന്നതെന്ന് പറഞ്ഞില്ല. പ്ലെയിനിൽ കയറാൻ നേരത്താണ് എനിക്ക് എൻ്റെ ചുമതലപ്പെടുത്തിയത്. അതന്ന് കുറച്ച് കോളിളക്കങ്ങളൊക്കെ ഉണ്ടാക്കി. കോളിളക്കം നിറഞ്ഞ ഒരുപാട് ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിച്ചിട്ടുണ്ട് സി വി പത്മരാജൻ. ബൂത്ത് കമ്മിറ്റികൾ എന്ന ആശയത്തിന് രൂപം നൽകിയ ഇന്ത്യയിലെ തന്നെ ആദ്യ പി സി സി പ്രസിഡന്റ്, മിച്ച ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ച മന്ത്രി, അങ്ങനെ സവിശേഷതകൾ ഒരുപാടുണ്ട് കൊല്ലത്തുകാരുടെ പത്മരാജൻ വക്കീലിന്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വീട്ടിൽ ചുറ്റുമാളും ആരവങ്ങളുമില്ലാതെ പത്മരാജൻ വക്കീൽ വിശ്രമത്തിലാണ്. ഇപ്പോഴേ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറയാനും കൊടുക്കരുതെന്ന് പറയാനും ഒക്കെയാണ് സാധാരണ കൂടുതൽ. ഇത് രണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ എനിക്ക് കൊടുക്കാനും ഉള്ള സ്ഥാനമില്ല, പറ്റുന്നില്ല, ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് ഞാനില്ല. പക്ഷേ പഴയ അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ട് ഞാൻ ഇപ്പോഴും തുടരുക. തിരഞ്ഞെടുപ്പ് രംഗത്തും രാഷ്ട്രീയ രംഗത്തും വിരമിക്കൽ അനിവാര്യമെന്ന പക്ഷക്കാരനാണ് ഈ മുതിർന്ന കോൺഗ്രസ് നേതാവ്. കോൺഗ്രസുകാരൊക്കെ മറന്നു തുടങ്ങിയെങ്കിലും സീറ്റിനെ ചൊല്ലി പാർട്ടിയിൽ കലഹമുയരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ ഇപ്പോഴും താനാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു സി വി പത്മരാജൻ. വി അരവിന്ദനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.